നിങ്ങൾക്കുള്ള പണി പുറകെ വരുത്തട്ടെ. ഇന്നൊരു വെറൈറ്റി ടാസ്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെ, അഞ്ചു വരുമ്പോ നമുക്കറിയാം വെറൈറ്റി ടാസ്ക് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോ പലതരം ജില്ലക്കാരിവിടെയുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ജില്ലക്കാരിവിടെയുണ്ട്. അപ്പൊ ഏതായാലും മണിച്ചിത്രത്താഴിലെ ഒരു ഫേമസ് ഡയലോഗ് ഇല്ലേ, ഗംഗയപ്പോ പോണ്ട ആ സാധനം. സുരേഷ് ചേട്ടൻ പോലെ ഇത്ര ആ ഒരു ഫുൾ ഡയലോഗ് അവരവർ അവരവരുടെ ജില്ലയിലെ ലോക്കൽ ലാംഗ്വേജിൽ പറയണം. അല്ലേ, പക്ഷെ ഇപ്പൊ ഇതിനകത്തിപ്പം നകുലൻ ആരാന്നായിരിക്കും ചോദ്യം. നകുലൻ നമ്മുടെ മിഥുൻ ചേട്ടൻ. തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം, നകുലൻ വേണമെങ്കിൽ ഒറ്റ സ്ലാങ് പിടിച്ചോട്ടെ, നമുക്ക് ചേഞ്ച് കൊടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഗസ്റ്റ് നിങ്ങൾ തുടങ്ങിയാലും പാലക്കാരിയായ നാഗവല്ലി. ഞങ്ങൾ ഇപ്പൊ ഇവിടെ പോകുന്നു. അതും കൊള്ളാം, ഞാൻ പറഞ്ഞില്ലായിരുന്നു അല്ലിക്ക് കല്യാണ ആഭരണം എടുക്കാൻ പോണെന്ന്. ഞാനിന്ന് രാവിലെ പറഞ്ഞായിരുന്നല്ലോ, പിന്നെന്താ ഇപ്പം മനമാറ്റം? അതെന്താ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാലോ? ഞാൻ പോട്ടെ. എന്താ പറഞ്ഞില്ലേ? എന്താ ഞാൻ കൂടെ പോയാല്? പോവണ്ടാ, വിടമാട്ടെ, പോകാൻ വിടമാട്ടെ. അതിന് പാലയില്ലേ, അത് തമിഴാണല്ലോ. അതെ, അത് അത് ഇത്രയും മതി. അതെ, തമിഴില് നമ്മളിപ്പോ പാല എങ്ങനെ? നകുലം പറയാൻ വെമ്പി നിക്കാണ്. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അതെന്തിഷ്ടോ, ഞാൻ പറഞ്ഞല്ലേ അല്ലിക്ക് കല്യാണം ആഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോണ്ട. ഞാൻ പോണ്ടേ? അല്ല, വേണ്ട. ഞാനിന്ന് രാവിലെ പറഞ്ഞിരുന്നാണല്ലോ, പിന്നെന്താ ഇപ്പൊ ഒരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ടെന്ന് പറഞ്ഞില്ലേ? അതെന്താ, അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാൽ എന്തുട്ടാന്ന്? എന്തുട്ടാ ഞാൻ കൂടെ പോയാലേന്ന്? പോവണ്ട, വിടാ മാട്ടേ. അപ്പൊ നീ എന്നെ ഇങ്ങിരുന്ന് എങ്ക പോക വിടമാട്ടെ. അയോഗ്യനായേ, ഉനക്ക് എവളോ ധൈര്യം ഇരുന്നാ ഇപ്പൊ ഞാൻ കൺമുന്നാടി വന്ന് നിപ്പേ. ഇന്നേക്ക് ദുർഗാഷ്ടമി, ഉന്നെ ഞാൻ കൊന്ന് ഓ രക്തത്തെ കുടിച്ച് ഓംകാര നടനം ആടിടുവേൻ. ചിന്നുനെ ചിന്നുനെ ഇപ്പൊ ഇതൊരു ഹരായി മാറി ടാസ്ക്. ഞാൻ പറഞ്ഞല്ലേ രാവിലെ തന്നെ ഞാൻ ഒക്കെ കല്യാണത്തിന് പണ്ടെടുക്കാൻ പോകുന്നു. ഞാൻ പോയാല് വേണ്ട, ഞാൻ രാവിലെയും കൂടെ എന്നോട് പറഞ്ഞല്ലേ ഞാൻ പണ്ടെടുക്കാൻ പോണ്ട കാര്യം. ഇപ്പൊ എന്താ അതിനൊരു മനമാറ്റം? അതെന്താ ഞാൻ പോയാലെന്ന് പറയാ ആദ്യം. വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഞാൻ പോയാൽ എന്താ എന്റെ പ്രശ്നം? വിടമാട്ടെ. അപ്പൊ നീ ഇന്നെ ഇവിടുന്ന് എവിടേക്കും പോവാൻ വിടാട്ടെ. നായേ അടിച്ചെന്റെ മൂന്നര ഷേപ്പ് ഞാൻ മാറ്റി. ഇന്നേക്ക് ദുർഗാഷ്ടമി, അന്ന ഞാൻ കൊന്ന എന്റെ ചോര ഞാൻ കുടിച്ചാളും. പറ്റുള്ളൂ എനിക്ക്.
അടുത്ത നമ്മുടെ പാലക്കാരുടെയും കൂടി വലിയ വ്യത്യാസം ഒന്നും ഇല്ല, എന്നാലും ചുമ്മാ സെയിം സെയിം ട്രൈ ചെയ്യാം. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കല്യാണാഭരണം എടുക്കാൻ വേണ്ടി അച്ഛനോട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്വർണ്ണക്കടയിൽ പോകുന്നു പറഞ്ഞായിരുന്നല്ലോ. അല്ല ഗംഗ ഇപ്പൊ പോണ്ട. എന്നെ അച്ഛാ ഈ പറയണേ, ഞാൻ ഇന്നലെയും കൂടെ പറഞ്ഞു, നമ്മള് ഉറങ്ങാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ശാലി ചേച്ചിയുടെ കല്യാണത്തിന് പോണം, അപ്പൊ സ്വർണം എടുക്കണം, എനിക്ക് ആ കടയിൽ തന്നെ പോണം. ഇതൊക്കെ എന്നെ അച്ഛന് ഓർമ്മയില്ലേ? ഷാർലിയായോ? അങ്ങനെ പറഞ്ഞ ശരിയാവില്ല കേട്ടോ. ഇന്നും കൂടെ ഞാൻ വീട്ടിലെ മൊത്തം പണി ചെയ്തിട്ട് നിങ്ങൾ ഇപ്പൊ എന്നാ പരിപാടി ചെയ്യുന്നത്? ഞാൻ പോകുന്നു പറഞ്ഞാൽ പോകും, ഞാൻ എല്ലാരോടും പറഞ്ഞു വെച്ചേക്കുക. പോകണ്ടെന്ന് ഞാൻ പറഞ്ഞോ? അത് നിങ്ങൾ വള്ളി പോയി പറഞ്ഞോ കേട്ടോ. തിരുവനന്തപുരത്ത് നാഗവല്ലി റെഡി. അത് കൊള്ളാം, ഞാൻ പറഞ്ഞിരുന്നല്ലേ അണ്ണൻ്റെ അടുത്ത് അല്ലിക്ക് ആഭരണം വാങ്ങിക്കാൻ പോകുന്ന. ഇപ്പൊ എന്തൊരു കുഴപ്പം? അയ്യേ ചെല്ല, അതൊന്നും പറ്റില്ല, ഞാൻ വാക്കുകൊടുത്തു വരാണ്, ഞാൻ പോവും. എടി എന്തൊരു അടുത്ത് വേണ്ടെന്ന് പറഞ്ഞല്ലേ. ആ കൂതറപ്പല്ല, ഞാൻ രാവിലെ പറഞ്ഞിരുന്നതാണ്. ഇപ്പൊ പിന്നെ ഇപ്പൊ എന്തിനു നിങ്ങൾക്ക് മനമാറ്റം? നിങ്ങളെ കുരി കൊണ്ടു പറഞ്ഞില്ലേടി പോണ്ടാ നീ. അല്ല നിങ്ങക്ക് എന്തൊരു കുഴപ്പം, ഞാൻ ഇപ്പൊ അല്ലിക്ക് ആവരണം എടുക്കാൻ പോയാ. ഞാൻ പോവും പോവും പോവും, ഞാൻ ഒന്ന് നുരുവിച്ചാ ഞാൻ പോയിരിക്കും. പോയല്ലേ, ഞാൻ പോവും.